സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർണായക തെളിവുകൾ ലഭിച്ചു. സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ഇഡി ചോദ്യം ചെയ്യും. അന്വേഷണ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇഡി കേന്ദ്ര ആസ്ഥാനത്തെത്തി ഇഡി ഡെപ്യൂട്ടി ഡയറക്ടറുമായി കൂടിക്കാഴ്ചയും നടത്തി. സ്വർണ്ണക്കടത്ത് കേസിന് ഇന്ന് രണ്ടാണ്ടായി. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന നൽകിയ പുതിയ മൊഴികൾക്ക് അനുബന്ധമായുള്ള നിർണായക തെളിവുകളാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ തെളിവുകൾ അടിസ്ഥാനമാക്കി തുടർ നീക്കങ്ങൾ ശക്തമാക്കാനാണ് ഇഡി കേന്ദ്ര ആസ്ഥാനത്ത് നിന്നും കൊച്ചി സോണൽ ഓഫീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അന്വേഷണ മേൽനോട്ടം വഹിക്കുന്ന ജോയിന്റ് ഡയറക്ടറുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ധരിപ്പിച്ചു. കൃത്യമായ തെളിവുകളും വസ്തുതാപരമെന്ന് വ്യക്തമായ മൊഴികളുമുള്ളപ്പോൾ എത്ര ഉന്നതരായാലും അവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാമെന്ന് ജോയിന്റ് ഡയറക്ടർ നിർദ്ദേശിച്ചു. ഇപ്പോഴത്തെ ഇഡി അന്വേഷണ നടപടികളിൽ നിയമ തടസ്സങ്ങളൊന്നുമില്ലെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവും നിയമോപദേശം നൽകിയിട്ടുണ്ട്. നിയമോപദേശം തേടിയായിരുന്നു ഇഡി സ്വപ്നയുടെ രഹസ്യമൊഴി പരിശോധിച്ചതും തുടർച്ചയായി സ്വപ്നയുടെ മൊഴിയെടുത്തതും. അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ ചെന്നൈക്ക് സ്ഥലം മാറ്റിയിരുന്നെങ്കിലും സ്വർണ്ണക്കടത്ത് കേസിലെ തുടരന്വേഷണവും പി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കും. ചേനം കൊച്ചി.